ബഫർ റാമ്പ് നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ ബാസ്റ്റബിളിൻ്റെ മുമ്പിൽ കൊടുക്കണോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷം കൊടുക്കണോ, വോളിയം കൺട്രോളിൻ്റെ ഇടയിൽ കൊടുക്കണോ, നമ്മൾ പവർ ആംപ്ലിഫയറിൻ്റെ അകത്ത് കേറിനോടത്താണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ടിലാണോ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യും. അപ്പം അത് എൻ്റെ ഞാൻ ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പക്ഷേ അത് ഇവിടെ ഇല്ല, അത് നമ്മളൊരു അസംബിൾ ചെയ്യുന്ന സമയത്താണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിൽ എനിക്ക് എല്ലാ സ്റ്റേജിലും കൊടുക്കുന്നതായിട്ടാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്, അതായത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിപ്പോൾ ഒരു ഇൻപുട്ട്, ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് പ്രിയാമ്പ് ബ്ലൂടൂത്ത് പാനലിൽ നിന്ന് ഉള്ള ഔട്ട്പുട്ട്, അത് നമ്മളെ ഈ പവർ സ്റ്റേജ് ഇതിപ്പോൾ സ്റ്റീരിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ്, ഈ പവറിലേക്ക് എത്തണം. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പ്രീ സ്റ്റേജുകൾ കൺട്രോൾ സ്റ്റേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ഇന്ന് സിഗ്നൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ട് വന്നു. അപ്പോൾ അത് ഓൾറെഡി അസംബിൾ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു പ്രോലോജിക് ബോർഡാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം കൊടുത്തിരുന്നത് നേരിട്ട് പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കേറുന്ന ഭാഗത്തായിരുന്നു. രണ്ടാമത് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഈ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കൊടുക്കുക, മറ്റെല്ലാം ഡയറക്റ്റ് നോർമൽ ഒരു ആംപ്ലിഫയർ, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ബഫർ ആംപ്. അപ്പോൾ ആ ഔട്ട്പുട്ടിൽ നിന്ന് നേരെ നമ്മൾ കൺട്രോൾ സ്റ്റേജ് പ്രീ സ്റ്റേജിലേക്ക് കയറുന്നു, അതായത് പ്രീ ബോർഡിലേക്ക് കയറുന്നു. അവിടെ നിന്ന് നേരെ വോളിയം കൺട്രോളിൽ കയറുന്നു, വോളിയം കൺട്രോളിൽ നിന്ന് നമ്മളെ ആംപ്ലിഫയറിലേക്ക് കയറും. അപ്പോൾ ആ രീതിയിലാണ് രണ്ടാമത് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടായത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ബഫർ ആംപ്, അതായത് നമ്മളെ യു എസ് ബിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് ഈ നമ്മളെ ഇൻപുട്ട് സോഴ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ ഒരു ബഫർ ആംപ്, അതിൻ്റെ ശേഷം ആ ബഫർ ആംപിൽ നിന്ന് നേരെ നമ്മളെ പ്രീ ബോർഡ്, അതായത് നമ്മുടെ കൺട്രോൾ ബോർഡിലേക്ക് കയറും. ഈ ബോർഡിലേക്ക് കയറി ഇറങ്ങുന്നിടത്ത് ഒരു ബഫർ ആംപ്, ആ ബഫർ ആംപിൽ നിന്ന് നേരെ വോളിയം കൺട്രോൾ, വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ടിൽ നേരെ നമ്മൾ ആംപ്ലിഫയറിലേക്ക്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഡയറക്റ്റ് ബഫർ ബോർഡ്, ബഫർ ബോർഡിന് ശേഷം വോളിയം, എന്നിട്ട് പവർ. അതാണ് ഏറ്റവും നല്ല നോയ്സ് ക്ലിയർ ചെയ്യാൻ, നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു നല്ലൊരു സർക്യൂട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മളിപ്പോൾ സബ്ബൂഫർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുക. ഇത് സബ്ബൂഫർ കുമാറിൻ്റെ സബ്ബൂഫർ ആംപാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഇതുപോലൊരു സബ്ബൂഫർ ഫിൽട്ടർ ബോർഡ് ഉണ്ടാവും. അപ്പോൾ ഇതിലെങ്ങനെയാണ് വരിക വെച്ചാൽ, ഇതിൻ്റെ ഔട്ട്പുട്ട് നേരിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറി, അതായത് ഫിൽട്ടറിലേക്ക്, സബ് പ്രീയിലേക്ക് കയറി, പ്രിൻ്റ് ഔട്ട് വോളിയം കൺട്രോളിലൂടെ കൺട്രോൾ ചെയ്ത് നമ്മൾ പവർ ആംപ്ലിഫയറിലേക്ക് കയറും. അപ്പോൾ ആ കയറിനോടത്ത് നമുക്ക് ആദ്യം ഞാൻ ഇവിടെ ഒരു കൺട്രോൾ കൊടുത്തു, അതായത് സോറി ബഫർ ആംപ് കൊടുത്തു. അതിൻ്റെ ശേഷം വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ടിലും ഒരു ബഫർ ആംപ് കൊടുത്തു. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമ്മളെ യു എസ് ബി പാനലിൻ്റെയും സബ്ബൂഫർ ഫിൽറ്ററിൻ്റെയും ഇടയിൽ ഒരു ബഫർ ആംപ്, അതിൻ്റെ ശേഷം നമ്മളെ സബ്ബൂഫർ ഫിൽറ്റർ ബോർഡിൻ്റെയും പവർ ആംപിൻ്റെയും ഇടയിൽ ഒരു ബഫർ ബോർഡ്. ഈ രീതിയിലാണ് ഏറ്റവും നല്ല ഒരു റിസൾട്ട് ഉണ്ടായത്, ഏറ്റവും നല്ല ലോസ്ലെസ് റിസൾട്ട് ഉണ്ടായത്. നല്ല ഡീറ്റെയിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ, നമുക്ക് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നേരിട്ട് നോർമലി ഒരു റാമ്പ് പോലെ ചെയ്തിട്ട്, സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ റാമ്പ് ചെയ്തിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബഫർ കണക്ട് ചെയ്തിട്ട് ആ സിഗ്നൽ, ആ ഔട്ട്പുട്ട് ലെവലൊന്ന് ചെക്ക് ചെയ്യുക. ഓണാക്കി ആ ഫസ്റ്റ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു, നല്ല റിസൾട്ടാണ്. അപ്പോൾ ആ സംശയം പലരും പലപ്പോഴും ചോദിച്ച്, ഞാൻ വാട്സപ്പിലൂടെ ചോദിക്കുന്നവർക്കൊക്കെ റിപ്ലൈ ചെയ്ത് കുറേ റിപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ അത് ചോദിക്കാനുള്ള ഇടം ഉണ്ടാവണ്ട, എല്ലാവർക്കും അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കി ചെക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് നിങ്ങൾ തന്നെ ചെയ്ത് മനസ്സിലാക്കുക. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അതാണ്. ഞാൻ പറയുന്നതോ ആരെങ്കിലും പറയുന്നതോ അല്ല, ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അത്രയ്ക്ക് ചിലവ് കുറഞ്ഞ എക്സ്പെരിമെൻ്റാണ്. പക്ഷേ അതുപോലെ ആ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധ ഡിഫക്റ്റോ നമ്മളെ ഒരു സാധനത്തിനും വരാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഒരു മൂന്നാല് സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു ചാനലിലിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എന്താ ഏറ്റവും ബെസ്റ്റ്, ഇപ്പോൾ ലെഫ്റ്റിലാണ് ബഫർ ഫുള്ള് കണക്ട് ചെയ്ത്, റൈറ്റിൽ ബഫറില്ല, ഡയറക്റ്റ് ആംപ്ലിഫയർ ആണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല കറക്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോസ് ഫുള്ളാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.